കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇരയുടെ നിലപാട് വിശദീകരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന കോടതി. ഇരയുടെ മൊഴിയിൽ സ്ഥിരതയില്ല. കന്യാസ്ത്രീയുടെ ലാപ്ടോപ്പും മൊബൈലും അന്വേഷണ സംഘം പരിശോധിച്ചില്ലെന്ന് വിധി ന്യായത്തിൽ എടുത്തു പറയുന്നു. മെഡിക്കൽ റിപ്പോർട്ടിൽ തിരുത്തലുണ്ടായെന്നും ഇതി പകർപ്പിലുണ്ട്. വിശദാംശങ്ങൾ നമുക്കൊപ്പം നൽകാൻ കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ ഒപ്പം ചേരുകയാണ്. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. മനീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. നിലവിൽ 60 ദിവസത്തെ സാവകാശമാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു അപ്പീൽ നൽകാൻ ഈ പ്രോസിക്യൂഷന് സമയമുള്ളത്. ഇന്നലെ വന്നിട്ടുള്ള 287 പേജുള്ള ഈ വിശദമായിട്ടുള്ള വിധി പകർപ്പ് വിശദമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ കൊടുക്കുക. നിലവിൽ തന്നെ ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിട്ടുള്ള സാഹചര്യ തെളിവുകൾക്കൊക്കെ തന്നെ കോടതി അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ കോടതിയിൽ അവസാനം നടന്ന വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ചും വിധി പകർപ്പിനെ സംബന്ധിച്ചുമായിരിക്കും ഇനി ഹൈക്കോടതിയിൽ ഈ അപ്പീൽ പോകുമ്പോൾ വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള തെളിവുകളും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും മൊഴികളിലെ വൈരുദ്ധ്യങ്ങളുടെ പ്രശ്നങ്ങളുമൊക്കെ തന്നെ തിരുത്തി വേണം അത് അപ്പീൽ പോകണമെന്നുള്ള വാദം ഈ അഭിഭാഷക വൃത്തങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നുണ്ട്. ഇന്നലെ തന്നെ അവർ ഈ കന്യാസ്ത്രീ കുടവനങ്ങാട് കന്യാസ്ത്രീ മഠത്തിൽ വൈകിട്ട് ഈ അഭിഭാഷകരെത്തി കന്യാസ്ത്രീകളുമായി ചർച്ച നടത്തി എവിടെയാണ് വീഴ്ച പറ്റിയത്, എവിടെയാണ് പോരായ്മയുണ്ടായത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പഠിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രോസിക്യൂഷന് പ്രത്യേകമായി തന്നെ ഒരു സമിതിയെ പോലെ തന്നെ നിയോഗിച്ച ശേഷം ഈ കേസിൽ എവിടെയാണ് പോരായ്മ ഉണ്ടായ തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപ്പീൽ നൽകാനാണ് തീരുമാനം. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കൊണ്ടാണ് കേസിൽ പ്രോസിക്യൂഷന് പരാജയം നേരിട്ടത്. അതായത് മൊഴികളിലെ വൈരുദ്ധ്യം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. കാരണം കോടതി ചൂണ്ടിക്കാട്ടിയത് പല സ്ഥലങ്ങളിലും, അതായത് പരാതികളിലും മൊഴികളിലുമൊക്കെ തന്നെ പല വൈരുദ്ധ്യങ്ങളുണ്ട്. അത് വേഡിങ്ങിലാണെങ്കിൽ പോലും മാനഭംഗപ്പെടുത്തി അതുപോലെ തന്നെ പീഡിപ്പിച്ചു, സെക്ഷുവൽ ഹറാസ്മെന്റ് നടത്തി, പിന്നെ അതുപോലെ തന്നെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെ ലൈംഗികമായി താൻ വഴങ്ങാത്തത് കൊണ്ട് തന്നെ പല രീതിയിൽ സ്ഥലംമാറ്റം നടത്തും, അങ്ങനെ രീതിയിലുള്ള ഭീഷണിയാണ് ആദ്യം ഉണ്ടായത്. പിന്നീട് അതേ മൊഴിയിൽ തന്നെ വൈരുദ്ധ്യം വരുത്തി 13 തവണ പീഡിപ്പിച്ചു, ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മൊഴികളിലെ വൈരുദ്ധ്യവും അതുപോലെ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തുന്നതിലെ വലിയ പരാജയവുമാണ് പ്രോസിക്യൂഷന് കോടതിയിൽ ഇന്നലെ നേരിടേണ്ടി വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോസിക്യൂഷൻ നിരത്തിയ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ അനുകൂലമാകുമെന്ന് വിചാരിച്ചവ പക്ഷേ പ്രതികൂലമായി മാറി. കാരണം ഈ ബിഷപ്പ് ഈ കന്യാസ്ത്രീ മഠത്തിൻ്റെ അതോറിറ്റിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വാദം കോടതി അംഗീകരിച്ചില്ല. കാരണം ഒരു ബിഷപ്പിന് ഒരു അതോറിറ്റി ആകേണ്ട ആവശ്യമില്ല കന്യാസ്ത്രീ മഠത്തിലെത്താൻ. ഒപ്പം തന്നെ ഈ മഠത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ നിരത്തിയിരുന്നു. അതായത് ഈ പീഡനം നടന്ന ദിവസം, പരാതിക്കാരി പറയുന്ന ദിവസം ഈ പറയുന്ന കന്യാസ്ത്രീ മഠത്തിൽ, കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീ മഠത്തിൽ ബിഷപ്പ് എത്തിയതായി പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിൽ അത് കോടതി അംഗീകരിച്ചു. പക്ഷേ കോടതി അംഗീകരിച്ചെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു ബിഷപ്പ് അവിടെ എത്തുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണെന്ന് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു ബിഷപ്പും കന്യാസ്ത്രീയും തമ്മിലുള്ളത് മകളും അച്ഛനും പിതാവും തമ്മിലുള്ളൊരു ബന്ധം പോലെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബലാത്കാരമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് കന്യാസ്ത്രീക്ക് പുറം ലോകത്തേക്ക് പറയുന്നതിൽ ചില താമസം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുങ്ങൾ ഈ പറയുന്ന 287 പേജുള്ള വിധി പകർപ്പിൽ കോടതി വിശദമായി പറയുന്നുണ്ട് ഈ കന്യാസ്ത്രീ പറയുന്ന ഒരു കോണ്ടക്സ്റ്റിൽ പോലും കോടതി അത് വിശ്വാസയോഗ്യമായി എടുത്തിട്ടില്ല. മൊഴികളിലെ വൈരുദ്ധ്യം വലിയ പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള അന്വേഷണം, വിശദമായിട്ടുള്ള പഠനം നടത്തിയ ശേഷമായിരിക്കും അപ്പീൽ പോവുക. മറ്റൊരു പ്രധാന പ്രശ്നം ഈ ഫോറൻസിക്, അന്ന് പോലീസിൻ്റെ കുറ്റപത്രം നടന്നതിന് ശേഷം നടത്തിയ ഫോറൻസിക് പരിശോധനയിലൊക്കെ തന്നെ ശേഖരിച്ച സാങ്കേതിക പരമായിട്ടുള്ളതും ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളിലെ വലിയ പരാജയമാണ്. അതായത് ഈ ബിഷപ്പ് അവിടെ എത്തി എന്ന് പറയുന്ന കാര്യങ്ങളും പിന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരാജയം പ്രോസിക്യൂഷൻ ഉണ്ടായെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സിസ്റ്റർമാർ തമ്മിലുള്ള, കന്യാസ്ത്രീകൾ തമ്മിലുള്ള ചില വൈരാഗ്യം, അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിലേക്ക് വഴിതിരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മനീഷ് മഹിപാൽ. കോട്ടയത്ത് നിന്നാണ് മനീഷ് നമുക്കൊപ്പം ചേർന്നത്.